Hi viewers. In the video, wind energy and solar in the comparison. So solar office around 7-8 years I in either solar in the video edit in the reason on the chain a sheriff efficiency namkuru 7 years ago I will take Namkalaba Ramano or comparison study I'm Indian those and eat table. அப்ப இப்போ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു യൂണിറ്റ് കാണാം സോളാറിന്റെ അതില് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ചെറിയൊരു ഷേഡ് വരുമ്പോൾ തന്നെ ഇതിന്റെ വെള്ളം അല്ല ഇതിന്റെ അത് ബാറ്ററി ഒന്നും ഇല്ല യൂണിറ്റ് ആണ് ഇപ്പോ ഇത് വെയിൽ ഇല്ലാത്ത ഒരു സ്ഥലത്തോട് ഞാൻ പയ്യെ നീക്കുകയാണ് അപ്പോഴത്തേക്ക് ഇത് പോകുന്നുണ്ടോ അപ്പോൾ ഈ ഷേഡിൽ പോലും ഇതിൽ ആവശ്യത്തിനുള്ള എനർജി ഉണ്ടാകുന്നില്ല അപ്പോൾ ശരിക്കും നല്ലതായിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇത്രയും വെയിൽ വേണം മറ്റേതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെന്നല്ല അത്യാവശ്യം എഫിഷ്യൻ്റ് ആണെങ്കിൽ കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യും പക്ഷേ നല്ലതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ കറണ്ട് ഉണ്ടാവണമെങ്കിൽ ഇത്രയും വെളിച്ചം ഇതിൻ്റെ അകത്ത് വീണം അപ്പോൾ ഷെയ്ഡ് ഒട്ടും ഇല്ലാത്ത സ്ഥലം നോക്കി വേണം സോളാർ വയ്ക്കാൻ അതുപോലെ സണ്ണിൻ്റെ ഡയറക്ഷനും നോക്കണം കൂടുതൽ സമയം വെയിൽ കിട്ടുന്ന ഇത് വെച്ചാൽ മാത്രമേ ഇത് എഫക്റ്റീവായിട്ട് വരത്തുള്ളൂ ചെറിയൊരു കാറ്റാണുള്ളതായി ഇപ്പോൾ കണ്ടോ പച്ചയും കൂടെ കറങ്ങിത്തുടങ്ങി ഇച്ചിരി കൂടെ കാറ്റടിച്ച ഓറഞ്ച് ഈ സമയത്ത് ഇപ്പോൾ ഒരു ഉച്ച 12:30 സമയമാണ് ഈ സമയത്ത് സോളാറിൻ്റെ ഇത്രയും ലൈറ്റ് വീഴുന്നുണ്ട് അതിൻ്റെ അകത്ത് പ്ലസ് ഇങ്ങനൊരു കാറ്റും കൊണ്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ഇത്രയും സ്പീഡ് കുറച്ചേ ഉണ്ടാവുള്ളൂ കുറച്ചും കൂടെ സ്പീഡാണ് ഇച്ചിരി കൂടെ കാറ്റ് വേണം ബട്ട് ഞാൻ മരമൊക്കെ ഹനിമൂൺ കാണിച്ചാൽ ചെറിയ കാറ്റേ ഉള്ളൂ ഓക്കെ ആ വാ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇച്ചിരി കൂടെ ഒന്ന് അടിച്ചാൽ വരൂ ആ ഡയറക്ഷനിലോട്ട് കാറ്റില്ല ആ ഓറഞ്ചിന് ഒരു തള്ളിവെച്ച് കൊടുക്കണം വേണ്ട തന്നെ ഇറങ്ങുന്നുണ്ട് ആ ഇതിപ്പോൾ എല്ലാം മൂന്നും ഫുൾ സ്പീഡിൽ ഇറങ്ങുന്നുമല്ല അതായത് ശബ്ദം എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ ഇപ്പം എൻ്റെ വളരെ അടുത്താണ് നിൽക്കുന്നത് ഹായ് ഇപ്പം ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനമായിട്ടും വിൻഡ് എനർജിയെ കുറിച്ചാണ് സോളാർ എനർജി ക്വൈറ്റ് പോപ്പുലർ ആൾക്കാർ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് സോ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് വിൻഡും സോളാറും കൂടെ കമ്പൈൻ ചെയ്തൊരു യൂണിറ്റ് ആണ് സോ ഇതിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി കാണുന്ന വിൻഡ് ടർബൈൻസ് ഹൊറിസോണ്ടൽ വിൻഡ് ടർബൈൻസ് ആണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 4 meters per second വിൻഡ് സ്പീഡ് ഉണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ ഇതിൻ്റെത് ഒരു 2 meters per second ഇത് സ്റ്റാർട്ട് ചെയ്യും പ്ലസ് ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് അങ്ങനെ വിൻഡിൻ്റെ ഡയറക്ഷൻ ഒരു വലിയ വിഷയമല്ല ഇപ്പം മറ്റേ ചെറിയ മറ്റേ വിൻഡ് ടർബൈനൊക്കെ ആണെങ്കിൽ ഒരു ഇപ്പം തൂത്തുക്കുടിയിലൊക്കെയുള്ള വലിയ ഇൻസ്റ്റലേഷൻ അത് ഒരു 1.5 crores to 2 crores ഒക്കെ വരുന്ന ആ സാധനത്തിന് ഒരു ഡയറക്ഷനിൽ മാത്രമേ അത് നല്ല കാറ്റുണ്ടെങ്കിൽ അത് വർക്കുകയുള്ളൂ അല്ല ചെറിയ മോഡൽസ് ഉണ്ട് ഈ ഹൊറിസോണ്ടൽ ടർബൈൻസിൻ്റെ തന്നെ ചെറിയ മോഡൽസ് ഉണ്ട് അപ്പോൾ ഈ ചെറിയ മോഡൽസ് ആണെങ്കിൽ തന്നെ 4 meters per second ഇത് വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിപ്പം 2 meters per second വിൻഡ് സ്പീഡിൽ വർക്ക് ചെയ്യും വിൻഡ് സ്പീഡ് മെഷർ ചെയ്യാനുള്ളൊരു മെഷീൻ ഉണ്ട് സോ അതും ഇതാണ് ആ മെഷീൻ ഇപ്പോൾ 1.2 ഇത്രയും കറങ്ങുന്നു 2 എങ്കിലും മിനിമം കിട്ടണം കറണ്ട് അങ്ങനെയുള്ള സ്ഥലത്തിൽ ഇത് വയ്ക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒക്കെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ബാറ്ററി ലൈഫിലുള്ള ഇഷ്യൂസ് ആണ് ലൈക്ക് ബാക്കി ഇപ്പം വിൻഡ് സോളാർ പാനൽസ് ആണെങ്കിലും ഇതും ആണെങ്കിലും അങ്ങനെ വേറെ ഒരുപാട് നാൾ നിൽക്കും പക്ഷേ ബാറ്ററി പെട്ടെന്ന് ചീത്താവുന്നു ഒരു 7 years ഒക്കെ കഴിയുമ്പോൾ അതിന് പ്രശ്നം വരും അപ്പം അത് കൂടുതൽ നാൾ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതിനുവേണ്ടി ഒരു പ്രധാനപ്പെട്ട കാര്യം അത് ഫുള്ളി ഡ്രെയിൻ ഔട്ട് ആവാതിരിക്കുക എന്നുള്ളതാണ് സോ ഈ വിൻഡ് ടർബൈൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് രാത്രിയും അത് വർക്ക് ചെയ്യുമല്ലോ കുറേയെങ്കിലും അപ്പോൾ അത് വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന പവറും കുറേ റീചാർജ് ആയിക്കൊണ്ടിരിക്കും അത് ഇതിൻ്റെ ഒരു ഈ ഒരു കോമ്പിനേഷനായിട്ട് ചെയ്യുമ്പോൾ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പ്ലസ് അത്യാവശ്യം കാറ്റുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഇത് വേസ്റ്റാണ് ജസ്റ്റ് ഗോ ഫോർ സോളാർ സോളാറും ഞാൻ പറഞ്ഞു വെയിൽ നല്ല ഉള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ സോളാർ ചെയ്യാവുള്ളൂ
പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു രണ്ട് രീതിയിൽ ചെയ്യാം, ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും ആയിട്ട്. ഓൺ ഗ്രിഡ് ചെയ്യുന്നെന്ന് പറയുന്നത് നമുക്കപ്പം ബാറ്ററി കാണത്തില്ല, നമ്മൾ ഡയറക്റ്റ്ലി കെ സി ബിക്ക് കൊടുക്കുവാണ് എക്സസ് വരുന്നത്. അപ്പം നിങ്ങളുടെ യൂസേജ് 4 kW, പക്ഷെ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 5 kW ഓഫ് എനർജി ആണെങ്കിൽ ബാക്കി വരുന്ന 1 kW കെ സി ബിക്ക് കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ നമുക്ക് തിരിച്ച് റീഫണ്ട് പോലെ കിട്ടുന്നതെന്ന് പറയുന്നത് 1 ഇയറിലാണ് അവർ സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കെ സി ബിയുടെ ഇന്ന് കറണ്ട് വാങ്ങിക്കുന്ന റേറ്റിലല്ല കെ സി ബി നമ്മുടെ ഇന്ന് കറണ്ട് വാങ്ങിക്കുന്നത്. എന്ന് വെച്ചാൽ കെ സി ബിക്ക് വേറെ സ്റ്റേറ്റ്സിൻ്റെ നിന്ന് കറണ്ട് വാങ്ങിക്കുമ്പോഴത്തേക്ക് അവർ കൊടുക്കുന്ന റേറ്റ്, റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്ന റേറ്റ് എത്രയാണോ ആ റേറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എന്ന് വെച്ചാൽ കുറേ പാനൽസ് ഒക്കെ വെച്ച് അങ്ങനെ ഓക്കെ അങ്ങനത്തെ സ്ഥലം അങ്ങനെ ട്രൈ ചെയ്യണമെങ്കിൽ ലൈക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ചെയ്യാം, ബട്ട് അങ്ങനെ ഒരു പർപ്പസ് ശരിക്കും യൂസ്ഫുൾ അല്ല, ബിക്കോസ് ഇതിൻ്റെ ഒരു ബ്രേക്ക് ഈവൻ ആവാൻ തന്നെ കുറേ നാളെടുക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺ ഗ്രിഡ് ചെയ്യുമ്പോൾ കെ സി ബിയിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെയും കറണ്ട് പോവും. ഓക്കെ, പക്ഷെ നമുക്ക് ബാറ്ററി ഉണ്ടെങ്കിലോ, ബാറ്ററി ഉണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കുന്നില്ല, പക്ഷെ ബാറ്ററിയുടെ ലൈഫ് അത് ചീത്താവും ബാറ്ററി ചീത്താവും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓൺ ഗ്രിഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒന്നുമില്ല, ഇൻസ്റ്റാൾ ചെയ്ത് ഇറ്റ്സ് ഡൺ. വേറെ നമുക്ക് പക്ഷേ ഇപ്പോൾ കറണ്ട് ഇപ്പോൾ 3 ദിവസമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കും കാണത്തില്ല. നമ്മൾ ഈ ഫുൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും കെ സി ബിയുടെ കറണ്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ കറണ്ട് പോകും. അപ്പോൾ അതാണ്, ഈ രണ്ട് ഫാക്ടേഴ്സാണ് എൻ്റെ അകത്ത് നോക്കേണ്ടത്, നോക്കിയിട്ട് വേണം ആ ഡിസിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 50 യൂണിറ്റ്സിന് 2.90 rupees, പിന്നെ രണ്ടാമത്തെ 50 യൂണിറ്റ്സിന് 3.40 rupees, ഇങ്ങനെ ഇങ്ങനെ പോയി ഒരു 240 ഇതിൻ്റെ അകത്ത് നമ്മൾ നിർത്തുകയാണെങ്കിൽ കെ സി ബിയുടെ ഒരു സബ്സിഡിയും കൂടെ കിട്ടും. ചെറിയ ഒരു എന്ന് വെച്ചാൽ ഒരു ആക്ച്വലി ഒരു 1137 ആവുന്ന 240 ഒക്കെ ആവുന്നെങ്കിൽ 1137 ആണ് കോസ്റ്റ് ആക്ച്വലി ആവുന്നെങ്കിൽ നമ്മൾ 830 rupees കൊടുത്താൽ മതി അതിൻ്റെ സബ്സിഡി. പക്ഷേ 241 ആയി കഴിയുമ്പോഴത്തേക്ക് അത് വേറെ റേറ്റിലോട്ട് പോകും, സബ്സിഡി കിട്ടാതെയാവും. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിലും നമുക്ക് അതിനൊന്ന് കുറച്ച് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട്, ഐ മീൻ ആ ഒരു ലിമിറ്റിൽ നിർത്താനായിട്ട് വി ക്യാൻ ഗോ ഫോർ ദസ്. പിന്നെ എന്തിന് ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് എനർജീസിനെ കുറിച്ച് നോക്കണം, വെറുതെ ഇതൊന്നും ചെയ്താൽ പോരെ, ഇൻവെർട്ടർ മാത്രം വാങ്ങിച്ചു വെച്ചാൽ പോരെ എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2030 ആകുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടലി ഇന്ത്യയിൽ ഇറങ്ങുന്ന കാറിൻ്റെ തന്നെ ഒരു 30% ഒക്കെ ഇലക്ട്രിക് കാർസായി മാറും. ഇപ്പോൾ തന്നെ ഡൽഹിയിലും 1-2 സ്ഥലത്തൊക്കെ ഇത് എന്താ ഇലക്ട്രിക്കലി ചാർജ് ചെയ്യാനുള്ള ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് സോളാർ കമ്പനീസാണ് 1-2 സ്ഥലത്തൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ എന്ന് വെച്ചാൽ കേരളത്തിന് ആവശ്യമുള്ള എനർജിയുടെ 60%ഓളം പുറത്തു നിന്നാണ് വാങ്ങിക്കുന്നത്. ഇത്രയും ഡാമും ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സും എല്ലാം ഉണ്ടായിട്ട്. സോ എനർജി പിന്നെ ഓയിൽ പ്രൈസസും കൂടി, നമ്മളീ പുറത്തു നിന്ന് വാങ്ങിക്കുന്നതൊക്കെ തെർമൽ എനർജി വെച്ച് ചെയ്യുന്ന അവരൊക്കെയാണ് നമുക്കത് സെൽ ചെയ്യുന്നത്. സോ ഓയിൽ പ്രൈസസും ഇനി അങ്ങോട്ടും കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. സോ അത് വെറും കോസ്റ്റിൻ്റെ ഫാക്ടർ വെച്ച് മാത്രമല്ല പറയുന്നത്, ഇത് കാരണം ഒരുപാട് ഇത് ശരിക്കും ഗ്ലോബൽ വാർമിങ്ങിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് പറ്റുന്നവരൊക്കെ ചെയ്യാൻ കുറച്ചെങ്കിലും പറ്റുന്നവരൊക്കെ ചെയ്യുക. നമുക്ക് ഓരോരുത്തരുടെ സ്ഥലം നോക്കിയിട്ട് നല്ല വെയിലുള്ള സ്ഥലങ്ങൾ, പിന്നെ നല്ല കാറ്റുള്ള സ്ഥലം, അതൊക്കെ നോക്കിയിട്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. എന്തെങ്കിലും ഗ്ലോബൽ വാർമിങ്ങിനൊക്കെ നമുക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസം വരുത്താൻ പറ്റുമെങ്കിൽ അത് നമുക്ക് ട്രൈ ചെയ്യാം, അതൊരു കാര്യം. പിന്നെ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന അത് ലൈക്ക് രാത്രി യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒന്ന് നോക്കുക, ലൈക്ക് വാഷിംഗ് മെഷീൻ ഒന്നും രാത്രി റൺ ചെയ്യണ്ട, അല്ലെങ്കിൽ ഇൻഡക്ഷൻ രാത്രി റൺ ചെയ്യാതിരിക്കുക. അപ്പോൾ ആ ഒരു പീക്ക് ടൈമിൽ ഇറ്റ്സ് ബിറ്റ്വീൻ 6:30 to 10:30 അതൊക്കെ റെഡ്യൂസ് ചെയ്ത് ഒരു യൂണിറ്റ് ആണെങ്കിൽ ഒരു യൂണിറ്റ് എങ്കിലും നമുക്ക് വേണമെങ്കിലും കുറയ്ക്കാം. അപ്പം ടോട്ടലി അതും ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ്. ഇനി ഓൾട്ടർനേറ്റ് സോഴ്സസ് ഓഫ് എനർജി ഒന്നും യൂസ് ചെയ്യുന്നില്ല, അങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ദീപാവലിക്ക് നമുക്ക് എയർ പൊല്യൂഷനും നോയിസ് പൊല്യൂഷനും സ്വന്തമായിട്ട് ഉണ്ടാക്കാതിരിക്കുകയല്ല, അതിന് ആരുടെ എഫേർട്ടൊന്നും വേണ്ട. സോ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ അതെങ്കിലും ചെയ്യാം. സോ ട്രൈ ഫോർ ദാറ്റ്. നമുക്ക് എല്ലാം ഓരോ പടക്കം പൊട്ടിക്കുമ്പോഴും എല്ലാം കത്തിക്കുമ്പോഴും ഒക്കെ ഒരുപാട് എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ അത് മുമ്പൊക്കെ അത്രയും വലിയ പ്രശ്നമില്ല, ഇപ്പം അതിൻ്റെ ഓൾറെഡി എയർ പൊല്യൂഷൻ ഇസ് സോ ഹൈ. ഇനി നമ്മളായിട്ട് ഇതും കൂടെ ചെയ്ത് അത് കൂടുതൽ
പ്രകൃതിനെ ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കാൻ പറ്റുമെങ്കിൽ പ്ലീസ് ഡു ദാറ്റ്. ഹാപ്പി ദീപാവലി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.